മലയാള സിനിമാ ലോകം വളർന്നു വന്ന കാലം മുതൽ മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു അഭിനയ കുലപതി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വിജയരാഘവൻ ചേട്ടൻ. കുട്ടേട്ടാ, സ്വാഗതം. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനായി എത്തിയ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിത്രത്തിലാണ് ഏറ്റവും പുതിയൊരു കഥാപാത്രമായിട്ട് കുട്ടേട്ടൻ ഞങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴെത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ? ഇതൊരു പുണ്യാളൻ അഗർബത്തീസിൻ്റെ സെക്കൻഡ് പാട്ടായിട്ടാണ്. ആദ്യത്തെ പാട്ടിലുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ പാട്ടിലാണ് കുട്ടേട്ടൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമുക്ക് പറ്റിയ കുറേ ആൾക്കാരും, നമുക്ക് പറ്റിയ അന്തരീക്ഷവും, അതാണ് ഏതൊരു ജീവിയെ സംബന്ധിച്ച് അങ്ങനെ ഉള്ളത്. അവൻ ജീവിക്കുന്ന സാഹചര്യം അതിന് പറ്റുന്നത്, അവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, കളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, നമ്മൾ ഉറങ്ങുന്ന മുറി എന്ന് വെച്ചാൽ, നമ്മൾ ഇടപെടുന്ന ഇടം നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ തോന്നുന്നൊരു സുഖമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നതും എൻ്റെ ഈ പറഞ്ഞ തൊഴിലും അഭിനയമാണ് എൻ്റെ തൊഴിൽ, പ്രൊഫഷനാണ് എൻ്റെ പാഷൻ മാത്രമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയ ഒരു ജീവിതത്തിലാണെങ്കിൽ ഞാൻ ജീവിച്ചു പോകുന്നത്. അത് ചെയ്യേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറും കൂടെ അത് ചെയ്യാൻ ഇതുപോലുള്ള സാഹചര്യം, അതായത് രഞ്ജിത് ശങ്കർ, ജയന്, പിന്നെ അജയൻ, നമ്മുടെ ബോൾഗാട്ടി ധർമ്മജൻ ബോൾഗാട്ടി, ഇവരെല്ലാവരും കൂടത്തുള്ള ഒരു ആ സമയത്ത് ഒരു കൂട്ടായ്മയുണ്ട്. അത് രസകരമായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ, ഞാൻ നടന്നുള്ള രീതിയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ക്യാരക്ടേഴ്സിനെക്കാളിലും കൂടുതൽ എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉള്ള ക്യാരക്ടേഴ്സ് എനിക്കിഷ്ടം. ഞാനായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് അത്ര വലിയ ഒരു ത്രില്ല് തോന്നാറില്ല. അപ്പം ഞാൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഥാപാത്രം ചെയ്യുന്ന അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ടത്, അപ്പോഴാണ് എനിക്കൊരു ത്രില്ല് തോന്നുന്നത്. ഇത് അതുപോലെ ഒരു ഇതൊരു മിനിസ്റ്ററാണ്. ഞാൻ ഒരുപാട് പൊളിറ്റീഷ്യൻസിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ അല്ല, ചീഫ് മിനിസ്റ്ററാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെയൊരു രഞ്ജിത് ശങ്കറിനോട് അതിനെപ്പറ്റി ഒരു വിശദീകരിച്ചു തന്നു. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചില റിഫ്ലക്ഷൻസ് ഉണ്ടാകും, അതിൽ നിന്നൊക്കെയാണല്ലോ കഥാപാത്രം ഉണ്ടാകുന്നത്. അപ്പം അന്നേരം മുതലുള്ളൊരു എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ്. അത് ചെയ്തപ്പോഴാണ് ഇഷ്ടം തോന്നി. ഇനി പ്രേക്ഷകം കണ്ടിട്ട് എല്ലാം നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഏതൊരു തുറയിലും ഒരു നല്ല നടനായിരിക്കും ജീവിത വിജയം കണ്ടെത്തുന്നത്. അതൊരു നല്ല ഭാര്യ ആവണമെങ്കിൽ, നല്ലൊരു അമ്മയാവണമെങ്കിൽ, നല്ലൊരു കുട്ടിയാവണമെങ്കിൽ, നല്ലൊരു മോളാവണമെങ്കിൽ, നല്ലൊരു കാമുകയാവണമെങ്കിൽ, ഇതേപോലെ തന്നെ ആണെങ്കിലും അവനെ ഏത് തുറയുള്ള ജീവിതത്തിലാണെങ്കിൽ ശരി, ഒരു നല്ല നടി അല്ലെങ്കിൽ നല്ല നടനാണെങ്കിൽ വിജയിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസം. നമ്മളെല്ലാം ജീവിതത്തിൽ എല്ലാം ഒരു നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് പോട്ട് അതേപോലെയാണ് പ്രതികരിക്കുന്നത്. ഒരിക്കലും അല്ല, എൻ്റെ കൊച്ചുകുട്ടി, നമ്മുടെ കൊച്ചുകുട്ടി, നമുക്ക് ഏറ്റവും ഇപ്പം എൻ്റെ മോൻ്റെ കുട്ടിയുണ്ട്, എനിക്ക് അവനെ ഏറ്റവും ഇഷ്ടമാണ്. ഇപ്പോൾ അവനെ എൻ്റെ ഒരു അവൻ്റെ മുഖം മാറിയാൽ എനിക്ക് വിഷമാവും. പക്ഷേ ചിലപ്പോൾ അവൻ എൻ്റെ കുസൃതി കാണിക്കും, ഇവിടെ വന്നാ നീയേ, ഞാൻ അവനെ. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്, എനിക്ക് ദേഷ്യമൊന്നും ഇല്ല, പക്ഷെ എൻ്റെ മുഖത്ത് ദേഷ്യം ആണോ ഞാനവനെ തൊടൂല്ല, മനസ്സിലായോ? അപ്പൊ അന്ന് ഞാൻ അഭിനയിക്കല്ലേ. അപ്പൊ അവൻ കുറെ നാൾ കൊണ്ട് അവൻ അറിയാം അച്ഛൻ അടിക്കൂല എന്നറിയാം. അപ്പൊ അവൻ വന്നു കഴിഞ്ഞാണ് അത് അവൻ പിണങ്ങിയ പോലെ ഇരിക്കും. അവനറിയാം അങ്ങനെ കാണിച്ചാൽ ഞാൻ അടിക്കില്ല എന്നാണ് അവന്റെ ധാരണ. അപ്പൊ അവനും ഇങ്ങനെ അഭിനയിച്ച് പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് പ്രണയം തോന്നിയാൽ അവനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു മാറ്റം ഉണ്ടാകും. പക്ഷെ അവനെ കണ്ടു കഴിയുമ്പോൾ ഡ്രസ്സ് ഇടുന്നു, ചിരിക്കുന്നു, നമ്മുടെ ചിരി, നമ്മുടെ മുടി മാറ്റിയിടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെ. അതിനകത്തൊരു ഒരു പ്രകടനപരതയുണ്ട് ഒരു അല്ലേ. അപ്പോൾ അതെല്ലാം മനുഷ്യനുള്ളതാണ്. അത് ഏറ്റവും നന്നായിട്ട് നിർവഹിക്കുന്ന ആളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് തികച്ചും വ്യത്യസ്തമായ അവസരങ്ങളിൽ വേണ്ട രീതി മുറിച്ച് 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 ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നടനാണ്. ഇപ്പോൾ ഇപ്പോൾ ജീവിതത്തിലെ എല്ലാവരും കുറേശ്ശൊക്കെ അഭിനയിക്കുന്നു എന്ന് കുട്ടേട്ടൻ പറഞ്ഞു. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സിനിമയിലാണ് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു നാച്ചുറൽ രീതിയിലുള്ള ഒരു അഭിനയം വരുന്നത്, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി ഇപ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഡയലോഗ് ഡെലിവറിയും, അല്ലാതെ പണ്ടത്തേലൊക്കെ കുറച്ചൊക്കെ ഒരു അച്ചടി ഭാഷയൊക്കെ ആയിരുന്നു എന്നൊക്കെ തോന്നിയിട്ടില്ലേ? അതെന്താ വെച്ചാൽ നമ്മുടെ സിനിമകൾ പണ്ട് അതിന് അതിനു മുമ്പോട്ട് സിനിമ നോക്കണം. ഇപ്പോൾ നമ്മുടെ നസീർ സാറിൻ്റെ കാലത്ത് അതിനു മുമ്പുണ്ട്. അപ്പം നമ്മൾ ആ ഓരോ കാലഘട്ടം നോക്കിയാൽ അറിയാം, അന്നൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഉണ്ടായത്
സ്റ്റേജിൽ നിന്ന് നാടകം അല്ലെങ്കിൽ ഡാൻസ് അതിന് അത് ഇത് പകർത്തുകയാണ്, പകർത്തിയെടുത്തിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ പകർത്തുമ്പം ഈ ക്യാമറയുടെ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ഇവിടെ ക്യാമറ വെച്ചിട്ട് എടുക്കില്ല ഒരിക്കലും, ആ ഇമാജിനറി ലൈൻ കടന്നു പോകും, തെറ്റാന്ന് ഒരു കാലത്ത് പറഞ്ഞു അത് ശരിയാവില്ല. അപ്പം ഒരു ലോങ് ഷോട്ടോ മിഡ് ഷോട്ടോ ക്ലോസ് അങ്ങനെ തീർന്നിരുന്നു, അത് മറിച്ച് കാണാൻ നമ്മൾ ഇപ്പുറത്ത് വന്നു ക്യാമറ വെച്ചു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ടെക്നോളജിയിൽ. അതുപോലെ ഈ അഭിനയത്തിലുണ്ട്, സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നമ്മൾ പണ്ട് പ്രഗത്ഭ നടന്മാരെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും. ഞാൻ പല പഴയ സിനിമകളും ചിരിക്കാറുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ അവരഭിനയിക്കാൻ ഭയങ്കര എക്സൈറ്റേഷൻ, അത് ലൈവായിട്ട് കാണുമ്പോൾ ഓക്കെയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്നത് സ്റ്റേജിൽ കാണുമ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് വിഷമം വന്നാൽ ഇങ്ങനെ ഒന്നും ഇരുന്നാൽ ഇത് ആർക്ക് അറിയില്ല ഞാൻ ഇതൊക്കെ വന്നാലേ ആൾക്കാരിൽ എത്തുള്ളൂ. ഒരു മൂന്ന് റോയ്ക്ക് അപ്പുറം ഇരിക്കുന്ന എൻ്റെ കണ്ണിനകത്തെ ഗ്ലെയർ അറിയില്ല, എൻ്റെ കണ്ണൊന്നും അറിയുന്ന സിനിമയിലത് വേണ്ട, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഒന്ന് ചലിച്ചാൽ മതി അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സൈറ്റഡാണ്. അപ്പം ആ ശീലം, അത് കണ്ടുള്ള ശീലം ഡയറക്ടർമാരിലും ഉണ്ട്, എഴുതുന്ന തിരക്കഥാകൃത്തുകളുണ്ട്, ഭയങ്കര ഇമോഷണൽ ആയിട്ട് സീൻസ് ഡയലോഗുകൾക്കൂടെ അമ്മേ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് ഈ ഇമോഷൻ അത് അങ്ങനെ കണ്ട് ശീലിച്ചുകൊണ്ടാണ്. അപ്പം ആ ശീലം ഇപ്പം മാറി മാറി വരുന്നുണ്ട് കുറച്ച്, നമ്മുടെ ഇവിടെ മാറാൻ കുറെ താമസം എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം അത് കുറച്ച് ഓവർ കാഷ്വലായി പോയി തോന്നുന്നുണ്ടോ ചില ചില സാഹചര്യങ്ങളെങ്കിലും? അതെന്താ വെച്ചാൽ ഈ പല സന്ദർഭം ഒരു ഒരു പുതിയൊരാളെ അഭിനയിക്കാൻ പറ്റും, ആളോടൊന്നും അഭിനയിക്കാൻ ജസ്റ്റ് ബിഹേവ് ചെയ്താൽ എന്ന് പറയുമ്പോൾ അത് മതി, അതിനകത്ത് മതി, ഓക്കെയാണ്. പക്ഷെ മറ്റൊരു ക്യാരക്ടർ ആ ആള് തന്നെ വേറെ ക്യാരക്ടറാണെങ്കിൽ കുറച്ച് അഭിനയം നടനാവണം. ഇപ്പോൾ ഒരുപാട് മന്ത്രി കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നെടുനീളം ഡയലോഗുകളുള്ള മന്ത്രികളായിരുന്നു അതിനകത്ത്. അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണോ ശരിക്കും പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ മന്ത്രി? അങ്ങനത്തെ ലോങ് ഡയലോഗ് ഒന്നും ഇല്ലേ ഇല്ല. അല്ല, അത് ഈ പറഞ്ഞ പോലെ ദാമോദരൻ മാഷ സിനിമകളിലാണ് ഈ പറഞ്ഞ ഡയലോഗ് കൊണ്ടുള്ള കസർത്തുകൾ. അത് രഞ്ജിപ്പണിക്ക് വന്നപ്പോൾ രഞ്ജിപ്പണി വേറെ ലെവലിൽ, പക്ഷെ അത് അന്ന് ഈ ഡയലോഗ് കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കൈയടിക്കുന്ന ഒരു കാലമായിരുന്നു. സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ പോലീസുകാരൻ പിടിച്ച്, അതൊന്നും അന്നേരം ഒന്നും നമുക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ അത് അന്നേരം പറഞ്ഞപ്പം ശരിക്കും കുറെ പോലീസ് ശരിക്കുള്ള പോലീസുകാരുണ്ടായിരുന്നു, അതായത് എം എസ് പി ക്യാമ്പിന്ന് അവിടെ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, പോലീസ് വേഷമൊക്കെ ഇടിയിട്ടുണ്ട്, പക്ഷേ അവരുടെ ശരിക്കുള്ള പോലീസ് രണ്ട് വണ്ടി പോലീസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഷോട്ടിന് ക്ലോസ് എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഒരു മീഡിയ ഷോട്ടിൽ എടുത്തോണ്ടിരിക്കുക, ഞാൻ പുറകെ നിൽക്കുന്നു, ബിജു ബൈജുവിനെ എങ്ങനെ പിടിച്ചു, മറ്റേ ഇങ്ങനോട് പറയുന്നു, മറ്റേ കാണിക്കുക. അത് ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ നിന്ന് എല്ലാവരും പോലീസുകാർ ഉൾപ്പെടെ കൈവിളിച്ചു, അതായത് മേലുദ്യോഗസ്ഥനെ ചീത്ത പറയുന്നതാണ്. അപ്പൊ ഈ പോലീസുകാരുടെ മനസ്സിൽ അതാണ്, അത് കൈയടിപ്പിക്കാൻ അവിടെ കൈയടിച്ചതാണ്, തിയേറ്ററിലും കൈയടിച്ചത്. അപ്പൊ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ ഒരു താതാത്മ്യം പ്രാപിക്കല പ്രേക്ഷകന്റെ, അതായത് പ്രേക്ഷകൻ ഈ പോലീസുകാരൻ, അവൻ പോലീസുകാരനാന്ന് മറന്നുപോയി. എന്നിട്ട് അവന്റെ മേലധികാരിയെ കൊടുത്തപ്പോ എനിക്ക് രണ്ട് കൊടുക്കണം തോന്നിയിരുന്നതാണ് ശരിക്കും. അപ്പൊ ഇവൻ കൊടുത്തപ്പോ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് താതാത്മ്യം പ്രാപിക്കണം. അങ്ങനെ ആ അവസ്ഥകളെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ രഞ്ജിപ്പണിക്കൽ വളരെ മിടുക്കണായിരുന്നു. അത് കുറെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അത് കൂടുതലല്ലേ എന്ന് തോന്നുന്നു, പക്ഷെ അന്ന് കൂടുതലല്ല, അന്നത് കറക്റ്റ് മീറ്ററാ. ഇപ്പം ഈ പറഞ്ഞ മാതിരി, പക്ഷെ ഈ ഈ ക്യാരക്ടർ അങ്ങനെയല്ല, ഈ ക്യാരക്ടർ അങ്ങനത്തെ ഡയലോഗുകളല്ല. ഇയാളുടെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്, ആ കണ്ണിങ്നെസ് ഇയാളുടെ പ്രയോഗത്തിലും രീതിയിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ പാർട്ട് കുട്ടിയേട്ടൻ കണ്ടിട്ടുണ്ടോ? പുണ്യാളൻ അഗർവാൾ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് ആരാണ് ശരിക്കും ക്ഷണിച്ചത്? സംവിധായകനാണ് ഒരു സംഭവം സന്തോഷം, ആര് പറഞ്ഞാലും സന്തോഷമാണല്ലോ, ആര് പറഞ്ഞാൽ വേണ്ടെന്ന് ഞാൻ പറയൂല്ല, എല്ലാ സിനിമയും നമുക്ക് വേണം. അപ്പൊ രഞ്ജിത് ഏശം ഞാൻ പറയാമെന്ന് കാണണം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതൊരു പറഞ്ഞ ഷൂട്ടിംഗ് വന്നപ്പോ എനിക്ക് ഒരു ദിവസം ഷൂട്ടിംഗ് ഇല്ല ഇവിടെ വൈറ്റ് ഫോർട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു രഞ്ജിത് ഞാൻ ഫ്രീ ആണെന്ന്, ഞാൻ വരാം അങ്ങോട്ട്. വന്ന് എന്നോട് ഇങ്ങനെ ഈ സിനിമ, ഇതൊരു ആദിമധ്യാന്തമുള്ള കഥയല്ല, ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു, എന്നിട്ട് ഈ ക്യാരക്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്തു, അയാൾ അങ്ങനെ ആയാലും എങ്ങനെയാ, ഇങ്ങനെ ആയാലും എങ്ങനെയാ, മറ്റേ സ്ലാങ് പിടിച്ചാലും എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഇന്നിപ്പം രഞ്ജിത്ത് പറയായിരുന്നു, എന്നെ കാണാൻ വരുമ്പോൾ രഞ്ജിത്ത് എൻ്റെ റോൾ എഴുതിയിട്ടേ ഇല്ല, ഞാൻ ഞാൻ എൻട്രാവുന്ന സ്ഥലമുണ്ട് അവിടെ വരെ എഴുതിയിട്ടുള്ളൂ.
പിന്നെ ഇയാൾ എങ്ങനെ സംസാരിക്കണം, ഇയാളെ സ്വഭാവക്കാരനായിരിക്കണം എന്നൊന്നും രഞ്ജിത്തിന് അറിയില്ല. ഈ ജോയിതാക്കൾക്കാരനും ഞാനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, ആ ഒരു സംഭവമുണ്ട്, അത് ഇയാളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ ഇയാളിൽ കൂടെ എങ്ങനെ പറയും ഇയാൾ ആരാന്ന് പുള്ളിക്ക് പിടുത്തമില്ല, എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആവണമെന്നുണ്ട്, പക്ഷെ ഈ മുഖ്യമന്ത്രി എങ്ങനത്തെ ഒരാളാവണം? ഭയങ്കര കടമ്പിടുത്തക്കാരനായിട്ട് ചിരിക്കാത്ത മനുഷ്യനാവണം, അതോ വല്ല ചിരിക്കുന്ന മനുഷ്യനാണോ? ഭയങ്കര ബ്രില്യൻസ് കാണിക്കുന്ന ആളാവണം. ഈ അയാൾ ബ്രില്യൻ്റ് ആണ്, പക്ഷെ ആ ബ്രില്യൻസ് ഒളിച്ചു വെച്ചിട്ട് കാണിക്കുക. അങ്ങനെ പല സ്വഭാവങ്ങളുണ്ട്. ഏത് വേണമെന്നൊന്നും പുള്ളി തീരുമാനിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വന്ന് അപ്പം ഞാൻ ചില സജഷൻസൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ കഥാപാത്രം രൂപപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു മുട്ടയടിക്കുകയെന്ന്. അങ്ങനെ മുടി ഷേവ് ചെയ്തു. അവരാവശ്യപ്പെട്ടിട്ടില്ല അല്ല. അപ്പം ആ അപ്പം അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടി. ആ പടത്തിനും ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കാർബൺ എന്ന് പറഞ്ഞ വേണു ക്യാമറ വേണു ചെയ്തു. അതിൻ്റെ ചെറിയ ക്യാരക്ടർ മൂന്നാല് സീനേ ഉള്ളൂ, അതിനകത്ത് വ്യത്യസ്തമാക്കാൻ പറ്റി. റോസാപ്പൂ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൽ കുറേ വ്യത്യാസം. ഈ മുട്ടയടിച്ചോണ്ടാണ് അത് പറ്റുന്നത്, അത്രയും വ്യത്യസ്തമാക്കാൻ പറ്റും. അങ്ങനെ ഈ നമ്മുടെ രൂപമാറ്റം കൊണ്ട് കഥാപാത്രങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് ഈ പറഞ്ഞ സംഗതികളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഉരുത്തിരിഞ്ഞ ഒരു സംഭവം അങ്ങേൽ ശരിക്കും അത് റിഫ്ലക്ട് ചെയ്തു. എന്തായിരിക്കും ഞാൻ, എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ ഏകദേശം ഒരു ചില സജഷൻസൊക്കെ പറഞ്ഞു. അത് വെച്ചാണ് പുള്ളി എഴുതിയപ്പോൾ വളരെ എളുപ്പമായി എനിക്ക്. അപ്പോൾ നമ്മളൊരു ചിത്രം കാണുന്ന എൻ്റെ മനസ്സിൽ ഏകദേശം രൂപം ഉണ്ടാവും ഈ മന്ത്രി ഇങ്ങനെയായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അപ്പോഴാണ് നമുക്കത് കിട്ടുകയുള്ളൂ. പിന്നെ അപ്പോൾ അയാളങ്ങനെ നടക്കുകയുള്ളൂ, അയാളങ്ങനെ ഇരിക്കുകയുള്ളൂ, അയാളങ്ങനെ ചിരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ അത് എപ്പോഴോ നമുക്ക് തോന്നുന്നതാണ്. മനഃപൂർവ്വം ഞാനിങ്ങനെ ഒരു ദിവസം കൊണ്ട് ചിന്തിച്ചിരുന്നുകൊണ്ട് ഈ കഥ എഴുതുന്ന പോലെ ഉണ്ടാക്കുന്നൊന്നുമല്ല. അതൊക്കെ ഭാഗ്യം, പിന്നെ ഒരു എക്സ്പീരിയൻസിനൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് എന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. മനഃപൂർവ്വം അതിനുവേണ്ടി സമയം കളയല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർക്കും ആളിനെ പറ്റി. അപ്പം ആളിനൊരു പരിചയം തോന്നുന്നു. അങ്ങനെ എൻ്റെ ഒരു പരിചയത്തിൽ വന്ന് എൻ്റെ ഒരാളായി തീരുവാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരുപാട് ചിത്രങ്ങളിലും കുട്ടിയേട്ടന് നല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. ഭയങ്കര ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് ലൊക്കേഷനിൽ പോകുമ്പോൾ തന്നെ, പണ്ട് കാലത്തെ ചിത്രങ്ങളിലും ഇപ്പോഴത്തെ ചിത്രങ്ങളും. അത് പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിരിക്കുന്നു, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് പുതിയ ആൾക്കാരൊന്നും പുതിയ ആൾക്കാരോട് തോന്നിയിട്ടില്ല. എന്നാലും അവരൊക്കെ എന്നോട് ഈ പറഞ്ഞ കുട്ടിയേട്ടൻ എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറുന്നു എന്നോട്. എനിക്കറിയാം എല്ലാവരും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബഹുമാനിക്കുന്ന രീതി, എനിക്ക് അത്രയും വേണ്ട ബഹുമാനം. എനിക്ക് ഇഷ്ടമല്ല എന്നെ ഒരാൾ ബഹുമാനിക്കുന്നു, സത്യമായിട്ടല്ല. അങ്ങനെ ഒരു ഞാനൊരിക്കലും ഒരു പിടിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്കത് ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഒരു വലിയ ഒരുപാട് ഇതുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ, അസോസിയേറ്റ്, അസിസ്റ്റൻസ് വരെയൊക്കെ അറിയാം. പിന്നീട് ഡയറക്ടറായിട്ട് വരുന്ന അസോസിയേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പം വരുന്ന ആൾക്കാരെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു മിട്ടുമിടുക്കാൻ വരെ ആൾക്കാരെ അങ്ങനെയുണ്ട്, ഒരു സിനിമ പോലും ചെയ്യാതെ. ആദ്യത്തെ സിനിമ തന്നെ ഗംഭീരമായിട്ട്, നല്ല ഗംഭീരമായിട്ട് മാത്രമല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ, സംസാരിക്കുമ്പോൾ മാത്രമല്ല ചെയ്യുമ്പോഴും വർക്ക് ചെയ്യാൻ വന്നു കഴിയുമ്പോഴും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാരെ അങ്ങനെയുണ്ട്. ഞാൻ ചെയ്ത് വർക്ക് ചെയ്തു, ഇത് വർക്ക് ചെയ്തിട്ടില്ല, കുറെ ഇതെടുത്തിട്ടുണ്ട്, അങ്ങനെ ആൾക്കാരൊക്കെ. പിന്നെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. സിനിമയും കഥാപാത്രങ്ങളും അഭിനയവും ഒക്കെ മാറ്റി നിർത്തിയാൽ കുട്ടിയേട്ട നല്ലൊരു ആതിഥേയനാണെന്ന് ഞാൻ കേട്ടു. കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമാണ്. ജീവിത അഭിനയത്തിന്റെ ഇളക്കം പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനല്ല, കുക്കിംഗ് ഒന്നും എനിക്കറിയാൻ പറ്റില്ല. പരിപാടി നല്ലൊരു ആതിഥേയനാണ് എന്തായാലും. എനിക്ക് പിന്നെ നമ്മൾ വീട്ടിൽ ഒരാൾ വന്നു ഭയങ്കര സന്തോഷം. ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന അങ്ങനെയാണ് എന്റെ കുട്ടിക്കാലം. ഇപ്പൊ നാടകത്തില് ഞങ്ങളുടെ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നപ്പോ ഈ നാടകത്തിലുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലെ റിഹേഴ്സൽ, സാധാരണ ഈ റിഹേഴ്സൽ സമയം കഴിഞ്ഞാൽ പിന്നെ നാടകം തുടങ്ങുമല്ലോ. നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാടകം ആ ഓരോരുത്തരും അവരവരുടെ താമസ സ്ഥലത്തോട്ട് പോവുക, അങ്ങനെയൊക്കെയാണ്. അല്ലെ അവരും ക്യാമ്പെന്ന് സംഭവം കാണുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെങ്ങനെ വെച്ചാൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. പെണ്ണുങ്ങളൊക്കെ ആണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും, അവർക്കൊരു മുറിയുണ്ട്, അവരെല്ലാം അവിടെ താമസിക്കുന്നു. അവർക്ക് കുറേ പെൺകുട്ടികൾ ജോലിക്ക് അമ്മയെ സഹായിക്കാൻ കയറും, അമ്മ തന്നെയായി ഉണ്ടാക്കുന്നു. അമ്മ, ചിറ്റ, എൻ്റെ സിസ്റ്റർ, അവരെ കൂടെ കുക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവരും കൂടും. ആണുങ്ങളാണ് കുറേ പേര് നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയായിരുന്നു, അതാണ് കണ്ടു വളർന്നത്. അങ്ങനെയാണ് കണ്ടു വളർന്നത്. അപ്പം ഇപ്പം പിന്നെ നാടൻ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഓഫീസിലും നമ്മുടെ വീട്ടിൽ ആര് വന്നാലുണ്ട് ഭക്ഷണം വാങ്ങും. ഇപ്പോഴും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇല്ലാത്തൊരു ദിവസം കാണുന്നില്ല, അതൊരു വലിയ സന്തോഷമല്ലേ. അങ്ങനെ പറ്റുന്നതന്നെ
അതിനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചത് അച്ഛൻ അഭിനയ കുലപതിയായ എൻ എൻ പിള്ള സാറിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഥ ഇപ്പോൾ ജീവിതം തന്നെ ഇപ്പോൾ ഒരു സിനിമയാകാൻ പോകുന്നു. കുട്ടേട്ടന്റെ മകനായി അഭിനയിച്ച നിവിൻ പോളിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അച്ഛനെ തീർച്ചയായിട്ടും അടുത്തറിഞ്ഞിട്ടുള്ളത് അച്ഛന്റെ മാനറിസംസ് ഒക്കെ അറിയാവുന്നത് കുട്ടേട്ടനാണ്. ഇത് വിളിച്ച് ചോദിക്കാറുണ്ടോ അവര് സിനിമയിൽ, അവര് ഞങ്ങൾ ഇങ്ങനെ സിനിമ എടുക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു അച്ഛന്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെ അവര് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്റെ ഈ പറഞ്ഞ ലെവലിലോട്ടും സിനിമ വന്നിട്ടില്ല. അത് രാജീവ് രവിയാണ് സിനിമയാക്കാൻ ഇങ്ങനെ വിളിക്കുന്നത്. ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇരുന്നു. നിവിൻ ആണ് അഭിനയിക്കുന്നത് പറഞ്ഞു. നിവിനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു. നിവിൻ ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതിന് പ്രൊഡ്യൂസർ ഒരു ഗ്രൂപ്പ് വന്നു, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒന്നും പ്രത്യേകമായിട്ടില്ല. പിന്നെ അച്ഛൻ്റെ മാരേജസും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അച്ഛൻ്റെ 30-ാമത്തെ വയസ്സ് വരെയുള്ള 32 വയസ്സ് വരെയുള്ള ആത്മകഥ അച്ഛൻ എഴുതിയിട്ടുള്ളൂ. ആ 32 വയസ്സിനുള്ള ഇടയ്ക്കുള്ള കഥയാണ് സിനിമ സിനിമയാക്കുന്നത്. അല്ലാതെ അതിന് ശേഷമുള്ള അച്ഛൻ്റെ ജീവിതമാണ്. അച്ഛന് ആത്മകഥയായിട്ട് എഴുതിയിട്ടില്ല. അതിനെ ഉണ്ടാവണമെങ്കിൽ ഞാൻ എഴുതണം, മനസ്സിലായോ? അതിന് കുട്ടിയുടെ സഹായം വേണ്ടി വരും. അല്ല, അത് ഞാൻ എഴുതിയിട്ടില്ല. അപ്പം ചിലപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും 500 അങ്ങനെയാണല്ലോ എല്ലാവരും ഇപ്പോഴത്തെ തലമുറ അറിയുന്നത്. അതല്ല, അതിന് മുമ്പുള്ളൊരു എൻറോൾമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് 19-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് ജോലി അന്വേഷിച്ച് നാട് വിട്ട ഒരു അന്നത്തെ ചെറുപ്പക്കാർ. ഇൻ്റർമീഡിയറ്റിന് തോറ്റു. ഇതിന് ഇടയ്ക്ക് ഒരു പ്രണയമുണ്ടായി എൻ്റെ അമ്മയായിട്ട്. ഓ, അച്ഛനേക്കാൾ 1.5 മൂത്ത അമ്മയായിട്ട് ഇവർ അടുത്ത ചില ശകലം ബന്ധമുണ്ട്. അപ്പം അത് വീട്ടിലിഷ്ടമല്ലായിരിക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളും പല പല സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ അച്ഛൻ ഇവിടുന്ന് പോയിരുന്നു. അച്ഛൻ പോയപ്പോൾ അമ്മയുടെ ആങ്ങളെയുണ്ട്, മൂത്ത ബ്രദറിനെയും കൂട്ടിയാൽ പോകുന്നു. ആ യാത്ര മലേഷ്യ പോയി അവിടെ ജോലി അന്വേഷിച്ച് നടക്കുന്നു. പിന്നൊരു ഭയങ്കരമായ ജീവിതാനുഭവങ്ങൾ, കഥകളുണ്ട് ഒരുപാട്. പിന്നെ അവിടെ ജോലി കിട്ടുന്നു. അത്യാവശ്യം കൊള്ളാവുന്നൊരു ജോലിയെ കിട്ടി. 1,100 വെള്ളി ശമ്പളം, അന്നത്തെ കാലത്ത് നല്ല ശമ്പളമാണ്. അപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊണ്ടുപോയിക്കൊണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ വരുന്നു. ഇതറിയുന്നു. അപ്പം ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിനകത്തൊരു ചാടിപ്പുറപ്പെടാൻ വേണ്ടി ഇവർ കുറേ ചെറുപ്പക്കാർ ജോലിയൊക്കെ എല്ലാം വിട്ട് INA ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോയ കാര്യങ്ങളൊക്കെ മറന്നു. ഇതിനിടയ്ക്ക് ഇവിടെ അമ്മയുടെ അനിയത്തിമാരൊക്കെ കല്യാണം കഴിക്കുന്നു. അവർക്ക് കുട്ടികളായി. അമ്മ കാത്തിരിക്കുന്ന അച്ഛന് വേണ്ടി. അമ്മ വീട്ടിലെ എല്ലാവരും വഴക്കൊക്കെ പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ജപ്പാനും എല്ലാം ചേർന്നുള്ള ഇംഗ്ലീഷുകാരുടെ യുദ്ധം. അങ്ങനെ യുദ്ധത്തിൽ ഇവരെ പിടിക്കുന്നു. പിടിച്ച് അങ്ങനെ അച്ഛനെ ഇവിടെ കൊണ്ട് കൽക്കട്ടായി കൊണ്ടിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നു, നാട്ടിലേക്ക് വരുന്നു. അമ്മയെ വിവാഹം കഴിക്കുന്നു. അമ്മ വീട്ടിൽ വന്നപ്പോൾ 9 വിവരമില്ലാത്ത ഒരാളാണ് വരുന്നത്. വന്ന് 3-ാം ദിവസം വിവാഹം കഴിക്കുന്നു. വിവാഹത്തിൽ നാട്ടുകാരുടെ ആരുടെയും സഹായം ഇല്ല. ഒരു നാസരക്കാരനും ഒരു തകിലുകാരനും അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും നീലാണ്ട പിള്ള കൊടയും പിടിച്ച് അങ്ങനെ പോയി എൻ്റെ കല്യാണം. അച്ഛൻ്റെ അമ്മയുടെ വീട് അടുത്തടുത്ത വീടുകളാണ്. അങ്ങനെ സംഭവബഹുലമായ ഒരു കഥയാണ് അല്ലേ? അതുപോലൊരു അനുഭവം ഒരു വളരെ കുറവായിരിക്കും ആൾക്കാർക്ക്. തീർച്ചയായിട്ടും വലിയ സിനിമയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം എൻ്റെ മൂത്ത സിസ്റ്റർ ജനിച്ചു. സിസ്റ്ററിന് 1 വീട് തിരിച്ച് മലേഷ്യയ്ക്ക് പോയി. അവിടെ പിന്നെ 2.5 അവിടെ വെച്ചാൽ ഞാൻ ജനിക്കുന്നു. ഞാൻ ജനിച്ചു വീണത് അച്ഛൻ്റെ കയ്യിലല്ല, അച്ഛൻ എൻ്റെ പ്രസവം എടുത്തത്. അച്ഛനെ ഈ മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ചത് ഡ്രസ്സർ എന്ന് പറഞ്ഞൊരു തസ്തിക, അതൊക്കെ പാസ്സായതാണ്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണോ? അമ്മ പറഞ്ഞു വേണ്ട. അച്ഛൻ മശ്ശേരി. അങ്ങനെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അങ്ങനെ അച്ഛൻ്റെ കൈകളിലോട്ട് ഞാൻ ജനിച്ചു. അതാണ് എൻ്റെ അവിടെ അമ്മയാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ വരുമ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് വരുമെന്ന് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ആ സിനിമയുടെ ഭാഗമായിരിക്കും കുട്ടേട്ടനും ഒന്നും അറിയില്ല. അവരെ എത്തിയിട്ടില്ല ചർച്ച. എന്നുവെച്ചാൽ അത് ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ച അവർ തന്നെ പറയുന്നത് ഇത് ഒരു സിനിമയിൽ എങ്ങനെ ഒതുക്കുമെന്നാണ്. ഒരുപാട് കഥകളുണ്ട്. അച്ഛൻ ആദ്യം നാടകം എഴുതുന്ന അവിടെ വെച്ചാണ് INA സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിട്ട് അദ്ദേഹം വന്നു. അപ്പം കുർബാനി എന്ന് പറയുന്ന നാടകം അതാണ് അച്ഛൻ ആദ്യം ഇംഗ്ലീഷിൽ. ആ നാടകത്തെ കയ്യെഴുത്ത് പ്രതി പോലും കയ്യിലില്ല. അതെന്താ അത് അവതരിപ്പിച്ചു. അച്ഛൻ അഭിനയിച്ചു. അദ്ദേഹം അത് കണ്ടിട്ട് കരഞ്ഞു. അച്ഛന് അദ്ദേഹം അന്നൊരു പേഴ്സ് കൊടുത്തു. ആ പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് ദ്രവിച്ചു പോയി. ഇങ്ങനെ ഇത് ലെതറായിരുന്നു. ദ്രവിച്ച് ദ്രവിച്ച് പോയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പടമുള്ളൊരു ബാഡ്ജ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. നേതാജിയെ പറ്റി അച്ഛൻ ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ ആത്മകഥ ജനയുഗത്തിലാണ് ആദ്യം കണ്ടശയായിട്ട് വന്നു. പിന്നീട് അത് ബ്രേക്ക് ചെയ്തു. പിന്നെ 2 തുടങ്ങിയത് കലാകൗമുദിയിൽ. അതെല്ലാം കൂടി ചേർത്ത് ഞാൻ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്. വായിച്ചിട്ടുണ്ടോ?
ഇല്ല വായിച്ചിട്ടില്ല. വായിക്കണം തീർച്ചയായിട്ടും. ഇത്രയും ഇത് കേട്ടസിരിക്കുന്ന അത് വായിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും. എന്തായാലും പുണ്യാളൻ അഗർബത്തി എന്ന ചിത്രത്തിന്റെ സീക്വൽ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിത്രത്തിൽ ഒരു മൊട്ടയടിച്ച കുട്ടേട്ടനെയാണ് ഞങ്ങൾക്ക് കാണാൻ കിട്ടിയത്. ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു രഞ്ജിത് ശങ്കർ ജയസൂര്യ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് ഞാൻ നിൽക്കുന്ന സ്പേസ് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് അവിടെ ഒരു, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു വല്ലാത്ത സ്വഭാവമുള്ള മറ്റൊരാളുടെ പോലും എന്നെ ബാധിക്കും. അത് എനിക്ക് ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്നവരേക്കും അത് ഭയങ്കര സുഖമാണ്. അങ്ങനെ ഒരു സന്തോഷകരമായ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോഴേ നമ്മളിലെ ഏറ്റവും മികച്ചൊരു നടനും പുറത്തേക്ക് വരുള്ളൂ. ഞാനിങ്ങനെ പ്രത്യേകിച്ച് അഭിനയം കാഴ്ച വെക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്കറിയില്ല എന്നൊരു വാക്കുകൾ. ഇപ്പം വാട്ട് ഇസ് ആക്ടിംഗ് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടോ അറിയാമോ? ഇല്ല. അഭിനയത്തിന് നിർവചനം ശരിക്കും ഇപ്പൊ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പലരും പലത് പറയുന്നുണ്ട് പോലും അത് പലതും പൂർണ്ണമല്ല. അപ്പോ അങ്ങനെ എനിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത് അറിയാൻ മേലാത്തൊരു ജോലി അല്പം ചെയ്തോണ്ടിരിക്കുന്ന ചുരുക്കം. എന്നാലും ഭാഗ്യമാണ് ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഈ കഥാപാത്രം ഈ പറഞ്ഞത് അവിടെ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ച കഥാപാത്രം ഒരുപാട് ശ്രദ്ധേയമായ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ആൾക്കാർ ഇഷ്ടപ്പെടുമെന്നും ശ്രദ്ധിക്കുമെന്നാണ് ഒരു വിശ്വാസം. എന്നോടൊപ്പം ഇരുന്നതിനും എന്നോട് വിവാഹ ചോദ്യങ്ങൾ ചോദിച്ചതിനും എന്നെ സഹിച്ചതിനും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ചിത്രങ്ങളിൽ ഞങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മുഖമാണ് കുട്ടേട്ടൻ്റെ. താങ്ക് യു സോ മച്ച് കുട്ടേട്ടൻ.